എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എട്ടാം ക്ലാസ്സിലെ മോഷൻ ചലനം എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിഫോം വെലോസിറ്റി അല്ലെ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമവേഗം അതുപോലെ നോൺ യൂണിഫോം വെലോസിറ്റി കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ത്വരണം അല്ലെങ്കിൽ ആക്സലേഷനെ കുറിച്ചാണ് അപ്പം എന്താണ് ത്വരണം അല്ലെങ്കിൽ ആക്സലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു വെലോസിറ്റി വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് പ്രവേഗം ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് കണ്ടായിരുന്നു അല്ലേ പ്രവേകം സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നു അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു ായിരുന്നു സമവേഗത്തിനും അസമവേഗത്തിനും ഒക്കെ എക്സാമ്പിൾ കണ്ടായിരുന്നു അപ്പൊ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ചേഞ്ച് ചെയ്യുന്ന കണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പിക്ചർ നോക്കി ഈ പിക്ചർ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും അല്ലെ വാഹനങ്ങളിലെന്താണ് ഇവിടെ ചെയ്യുന്നത് ആക്സിലേറ്റർ കൊടുക്കുകയാണ് അല്ലെ എന്തിനാണ് നമ്മൾ ഈ ആക്സിലേറ്റർ വാഹനങ്ങളിൽ കൊടുക്കുന്നത് നമ്മൾ സ്കൂട്ടറുള്ള സ്കൂട്ടർ ഒക്കെ ആണെങ്കിൽ എന്താണ് കൈകൊണ്ട് ആക്സിലേറ്റർ കൊടുക്കാണ്ട് കാറ് അതുപോലുള്ള വാഹനങ്ങൾ എങ്ങനെയാണ് കാല് വെച്ചിട്ടാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത് അപ്പൊ എന്തിനാണ് ഈ ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആ നമ്മൾ വേഗത കൂട്ടാൻ അല്ലേ അത് വെലോസിറ്റിക്ക് ൂട്ടാൻ വെലോസിറ്റി ചേഞ്ച് വരുത്താൻ വേണ്ടി വെലോസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആക്സിലേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡിവൈസ് അവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലായാലോ അപ്പം എന്താണ് സമയത്തിനനുസരിച്ചിട്ട് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുക അല്ലെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന് ചേഞ്ച് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത് അല്ലെ അപ്പം വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട് ആ അവിടെ വേഗത വ്യത്യാസപ്പെടുന്നുണ്ട് അതായത് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത് ഈ ഡിവൈസിന്റെ പേരനം എന്താണ് ആക്സിലേറ്റർ ആണ് അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ എന്താണ് ാണ് ഈ ആക്സലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം എന്താന്നുള്ളത് അപ്പം നമ്മൾ പറഞ്ഞു ആക്സലേറ്റർ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് പ്രവേകമാറ്റം ഉണ്ടാകുന്നുണ്ട് അല്ലെ പ്രവേകമാറ്റം അല്ലെ പ്രവേകമാറ്റം അല്ലെങ്കിൽ എന്താണ് വെലോസിറ്റി ചേഞ്ച് അല്ലെ വെലോസിറ്റി ചേഞ്ച് അല്ലെങ്കിൽ പ്രവേകമാറ്റം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ പ്രവേകമാറ്റം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വേഗതയ്ക്ക് അവിടെ വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ പ്രവേകമാറ്റം സംഭവിക്കുമ്പോൾ വേഗത അവിടെ വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ എന്താ നോക്കുക ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിരിക്കുന്നത് ഒരു കാർ മൂവ് ചെയ്യുന്നതാണ് കേട്ടോ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ കാർ മൂവ് ചെയ്യുന്നതാണ് എയിൽ നിന്നും എഫിലേക്കാണ് മൂവ് ചെയ്യുന്ന പറഞ്ഞു അപ്പൊ അതിന്റെ സമയവും അതുപോലെ തന്നെ വെലോസിറ്റി ഒക്കെ തന്നിട്ടുണ്ട് പ്രവേഗം തന്നിട്ടുണ്ട് ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന സമയത്തിന്റെ വ്യത്യാസവും അതുപോലെ തന്നെ എന്താണ് വെലോസിറ്റി പ്രവേഗവും തന്നിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം അതിന് നോക്കുക എ യിൽ നിന്ന് ബി സി ഡി അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നോക്കാം എ ടു ബി എയിൽ നിന്ന് ബിയിലേക്ക് വരുന്നു അല്ലെ എ യിൽ നിന്ന് ബി ലേക്ക് വരുമ്പോ നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു വെച്ച് റെപ്രസെന്റ് ചെയ്യും ഫൈനൽ വെലോസിറ്റിയെ ബി റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ടിങ് പോയിന്റ് എ ആണ് അവിടുത്തെ വെലോസിറ്റി എത്രയാണ് സീറോ ആണ് ഫൈനൽ വെലോസിറ്റി ബി ലത്തിയത് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം അല്ലേ അതത്രയാണ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി അതാ നോക്കുക ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് ഫൈനൽ വെലോസിറ്റി ബി ആണ് ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ബി മൈനസ് യു ബി എന്ന് വെച്ചാൽ ഫൈവ് ആണ് യു എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് ഫൈവ് മൈനസ് പൂജ്യം എന്ന് പറയുമ്പോൾ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ദെൻ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ആ പ്രവേഗമാറ്റടുത്ത സമയം അല്ലെ സീറോ തൊട്ട് അഞ്ച് വരെയല്ല അപ്പൊ പ്രവേക മാറ്റം എടുത്ത സമയം എത്രയാണ് അഞ്ച് സെക്കൻഡ് അല്ല അഞ്ച് സെക്കൻഡാണ് ഇനി ഇവിടെ നോക്കുക റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ആ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ എന്ന് പറയും കേട്ടോ റേറ്റ് ഓഫ് ചേഞ്ച് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആ സമയത്തിനനുസരിച്ചിട്ടുണ്ടായ പ്രവേകമാറ്റം ഇല്ല സമയത്തിനനുസരിച്ചിട്ടുള്ള പ്രവേകമാറ്റം ആണ് അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ വെലോസിറ്റി അതാ ഇക്വേഷൻ നോക്കട്ടെ ഫൈനൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി വി ആണ് ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് ബൈ സമയമാണ് അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടെ വി മൈനസ് യു ആണ് ഉം ഡിവൈഡ് ബൈ സമയം ചെയ്ത് കഴിഞ്ഞാലന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും സമയത്തിനനുസരിച്ചിട്ടുള്ള പ്രവേകമാറ്റം ആ സമയത്തിനനുസരിച്ചുള്ള പ്രവേകമാറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ എന്ന് പറയും മനസ്സിലായോ അപ്പൊ ഇക്വേഷൻ കണ്ടോ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി അപ്പൊ നമുക്ക് ബി മൈനസ് യു നമ്മളിവിടെ കിട്ടി ഫൈവ് ആണ് ബൈ സമയം അതിനെടുക്കുന്ന സമയം അഞ്ചാണ് അപ്പൊ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വന്നു വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തോന്നുന്നു നോക്കുക മീറ്റർ ആണ് ഈ സെക്കൻഡ് മേലോ ടൂ അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തോന്നുന്നു ക്ലിയർ ആയല്ലോ അപ്പൊ ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അടുത്തോ ബി തൊട്ട് സി വരെ അതായത് ഇവിടുന്ന് കേട്ടല്ലേ ബി തൊട്ട് സി വരെ ഇതാണ് അടുത്ത സെക്ഷൻ കേട്ടോ എന്താ നോക്കുക അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി ആദ്യത്തെ ബി തൊട്ട് സി വരെ അല്ല അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് ആ അഞ്ചാണ് ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇത് ഫൈനൽ വെലോസിറ്റി എത്രയാണ് പത്താണ് അല്ലെ ഫൈനൽ വെലോസിറ്റി പത്ത് ാണ് വെലോസിറ്റി പറയുമ്പോ പത്ത് മൈനസ് അഞ്ച് വരും അത് എത്രയാണ് അഞ്ച് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് വരും മനസ്സിലായല്ലോ ഞാൻ സമയം നോക്കിയ സമയം പത്ത് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ആണ് അതിനടുത്ത സമയം എത്രയാണ് അഞ്ച് സെക്കൻഡ് തന്നെ അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റി ബി മൈനസ് യു നമുക്ക് എത്ര കിട്ടി ഫൈവ് കിട്ടി ഇല്ലേ ദെൻ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടി ദെൻ സമയം അഞ്ച് ആണ് അപ്പൊ ആൻസർ എത്ര വന്നു ആ വൺ അല്ലെ വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തോന്നും മനസ്സിലായല്ലോ അടുത്തത് നോക്കാം സി തൊട്ട് ഡി വരെ ഇതാണ് സി തൊട്ട് ഡി വരെ അപ്പൊ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേകം എത്രയാണ് പത്താണ് ഇല്ലേ പത്ത് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ആ ഫൈനൽ വെലോസിറ്റി ഡി ലെത്തിയപ്പോ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേകം എത്രയാണ് പത്താണ് ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി വെലോസിറ്റി പ്രവേഗമാറ്റം ഇല്ല എത്ര വന്ന് പത്ത് മൈനസ് പത്ത് നിന്ന് വരും അപ്പൊ പൂജ്യം വന്നു അതിനടുത്ത സമയം നോക്കിയേ പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് അപ്പൊ എത്രയാണ് അഞ്ച് സെക്കൻഡ് തന്നെ വന്നു മനസ്സിലായല്ലോ അപ്പൊ ആൻസർ എടുത്ത് വരും ചേഞ്ച് ഇൻ വെലോസിറ്റി പൂജ്യമാണ് അല്ലെ പൂജ്യം ഡിവൈഡ് ബൈ അഞ്ചെന്ന് വരുന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു പൂജ്യം മനസ്സിലായല്ലോ ദോക്കുക ഡിയിൽ നിന്നും ഇയിലേക്കുള്ളത് അപ്പൊ ഡിയിൽ നിന്ന് ഇയിലേക്കുള്ള ആദ്യത്തെ ഇനീഷ്യൽ വെലോസിറ്റി ഇതാണ് അപ്പൊ പത്ത് അല്ലെ ഫൈനൽ വെലോസിറ്റി എത്രയാണ് ആറാ അല്ലെ വെലോസിറ്റി കുറയുവാണ് ഇത് ആറായി ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോ ആറ് മൈനസ് പത്ത് എത്ര വരും മൈനസ് നാല് വരും മനസ്സിലായല്ലോ സമയം നോക്കിയാൽ പതിനഞ്ച് സെക്കൻഡ് തൊട്ട് ഇരുപത് സെക്കൻഡ് വരെ അപ്പൊ അത് സമയം അഞ്ച് സെക്കൻഡ് തന്നെയാണ് അപ്പൊ ആൻസർ എത്ര എത്ര വരും ചേഞ്ച് ഇൻ വെലോസിറ്റി മൈനസ് നാലാണ് ദെൻ ഡിവൈഡ് ബൈ സമയം അഞ്ചാണ് അപ്പൊ മൈനസ് നാല് ഡിവൈഡ് ബൈ അഞ്ച് വരും അപ്പൊ എന്റെ ആൻസർ മൈനസ് പോയിന്റ് എയ്റ്റ് എന്ന് വരും കേട്ടോ മൈനസ് പോയിന്റ് എയ്റ്റ് മീറ്റർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും മനസ്സിലായല്ലോ ഇനി അടുത്ത നോക്കുക ഇയിൽ നിന്ന് എഫിലേക്ക് ഇയിൽ നിന്ന് എഫിലേക്ക് ഇനീഷ്യ വെലോസിറ്റി സിക്സ് ആണ് ആറ് ആദ്യപ്രവേഗം ആറാണ് അന്ത്യപ്രവേഗം എത്ര വന്നു സീറോ അല്ലെ എഫിൽ എത്തിയ സീറോ ആയി അപ്പൊ വെലോസിറ്റി എന്ന് പറയുമ്പോൾ സീറോ മൈനസ് സിക്സ് എന്ന് വരും വി മൈനസ് യു എന്നല്ല അപ്പൊ സീറോ മൈനസ് സിക്സ് എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ് വരും സമയം എത്രയാണ് ഇരുപത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് തന്നെയാണ് അവിടെ എടുത്ത സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആൻസർ എത്ര വരും മൈനസ് ആറ് ഡിവൈഡ് ബൈ അഞ്ചുന്ന് വരും അപ്പൊ ആൻസർ എത്രയാണ് മൈനസ് വൺ പോയിന്റ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സ്കർന്നു മനസ്സിലായാലോ അപ്പം ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം എങ്ങനെയാണ് ആദ്യത്തെ കേസിൽ വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി രണ്ടാമത്തേലും വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി പിന്നെ പൂജ്യമായി പിന്നെ പിന്നെന്തൊക്കെയാ നെഗറ്റീവ് വാല്യൂ ആയി ഇല്ലേ പിന്നെ ലാസ്റ്റത്തെ രണ്ടെണ്ണം നെഗറ്റീവ് വാല്യൂ ആയിട്ട് വന്നത് അപ്പൊ സമയത്തിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ സംഭവിച്ചത് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായി അപ്പം അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂനെ അല്ല നമ്മൾ പറയുന്ന പേരാണ് ആക്സലേഷൻ എന്ന് പറയും അപ്പം വാഹനം ഇത്രയും ആക്സലേഷനിലാണ് മൂവ് ചെയ്യുന്നത് ഓരോ സമയത്തിലും സമയത്തിന്റെ ഇടവേളകളിലും വാഹനം ഈ ഓരോ ആക്സല െ അപ്പൊയിന്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് കഴിയും ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ട് ആ നെഗറ്റീവ് വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കും പിന്നെ വാല്യൂസും മനസ്സിലാക്കിയിരിക്കുക അപ്പൊ സമയത്തിനനുസരിച്ചിട്ട് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന് മാറ്റം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം ആക്സലറേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ ത്വരണം എന്ന് പറയാം ക്ലിയർ ആയല്ലോ അതാ നോക്കുക നമ്മള് കണ്ട ടേബിൾ തന്നെയാണ് ഉണ്ട് അപ്പം ആക്സിലേഷൻ നമുക്ക് എങ്ങനെ ഡെഫിനേഷൻ പറയാം ആക്സിലേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി പ്രവേകമാറ്റത്തിന് നിരക്കാണ് ത്വരണം എന്ന് പറയുന്നത് അപ്പം ആക്സിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സിമ്പിൾ ഏതാണ് എ വെച്ചിട്ടാണ് കേട്ടോ ആക്സിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന എ വെച്ചിട്ടാണ് ഇക്വേഷൻ എങ്ങനെ വരും ചേഞ്ച് ഇൻ വെലോസിറ്റി പ്രവേകമാറ്റം ഡിവൈഡ് ബൈ സമയം പ്രവേകമാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് വി മൈനസ് യു ആണ് അപ്പൊ ഇക്വേഷൻ ഇതാണ് കേട്ടോ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു വളരെ ഇമ്പോർട്ടന്റ് ആണ് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി എന്നാണ് ആക്സിലറേഷൻ ഇക്വേഷൻ വരുന്നത് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി നോക്കുക ആക്സിലേഷൻ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് സദിശ അളവാണ് കേട്ടോ കാരണം വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി സദിശ അളവല്ല വെക്ടർ ക്വാണ്ടിറ്റി അല്ല അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്താണ് വെക്ടർ ആണ് മനസ്സിലായല്ലോ അപ്പൊ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ് നമ്മൾ കണ്ടായിരുന്നു വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഡിവൈഡ് ബൈ ഒരു സെക്കൻഡും വരും അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോസിറ്റിയുടെ വെലോസിറ്റിയുടെ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് സമയം സെക്കൻഡ് ആണ് അപ്പൊ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മനസ്സിലായല്ലോ അപ്പോൾ നോക്കുക ആക്സിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്സിലേഷൻ അല്ലെങ്കിൽ തുരണം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി അതാണ് ആക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേകമാറ്റത്തിന്റെ നിരക്ക് ദെൻ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടീന്നാണ് ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് ആക്സിലേഷൻ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി സദിശ അളവാണ് ക്ലിയർ ആയല്ലോ ഇനി ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഞാൻ ആദ്യപ്രവേഗം അന്ത്യപ്രവേഗം പറഞ്ഞല്ലോ അപ്പം അത് ആദ്യപ്രവേവോ അന്ത്യപ്രവേഗം നിങ്ങൾ പ്രോബ്ലം പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ആവശ്യമായിട്ട് വരും അപ്പം അവർക്ക് ഒരു വസ്തു ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് നിശ്ചലാവസ്ഥയിൽ നിന്ന് ഇവിടുന്ന് എ ഏതൊട്ട് ബി വരെ മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വസ്തു എ ഏതൊട്ട് ബി വരെ മൂവ് ചെയ്യുന്നു ഏന്ന് നിശ്ചലാവസ്ഥയിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇരിക്കുക അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി ആദ്യപ്രവേഗം നമ്മൾ പൂജ്യമായിട്ടാണ് എടുക്കും ആദ്യപ്രവേഗം പൂജ്യമായിട്ടും ഒരുക്കും മനസ്സിലാവുന്നല്ലോ അതുപോലെ തന്നെ ഒരു വസ്തു ഫ്രീ ഫോൾ അല്ലെങ്കിൽ നിർബന്ധം പതിക്കാന്ന് പറഞ്ഞാൽ അതായത് ഒരു വസ്തുവിന്റെ മുകളിലോട്ട് മുകളിലോട്ട് എറിഞ്ഞതിനു ശേഷം അത് നേരെ തിരിച്ചു വരുവാ അല്ലെങ്കിൽ ഒരു തെങ്ങിൽ നിന്നും തേങ്ങ വീഴുവാണെന്ന് വിചാരിച്ചു താഴോട്ട് വീഴുവാണെന്നുണ്ടെങ്കിൽ ആ തെങ്ങിൽ നിന്നാണ് വീഴുന്നത് അപ്പൊ എന്താണ് ആ തേങ്ങ അവിടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇരിക്കുകയാണ് മനസ്സിലായി അപ്പൊ ആ ഒരു കേസിൽ ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ വരുമ്പോ അവിടുത്തെ ഇനീഷ്യവൽ ഓസിറ്റി സീറോ ആയിരിക്കും മനസ്സിലായാലോ അവനീഷ്യൽ വെലോസിറ്റി സീറോ ആയിരിക്കും അത് വന്ന് തറയിൽ വീണ് കഴിയുമ്പോഴും തറയിൽ വന്ന് കഴിയുമ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വീഴുവല്ലേ അപ്പം തറയിൽ വന്ന് വീഴുമ്പോൾ അത് ഫൈനൽ വെലോസിറ്റി വിലോസിറ്റിയെ അപ്പൊ അങ്ങനെയുള്ള കേസിലും ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറും മനസ്സിലാവുന്നുണ്ട് അതായത് നോക്കുക വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് സീറോ എപ്പോഴാണ് വെൻ എവർ ദ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ഓർ ഈ സബ്ജെക്റ്റ് ഫോർ എ ഫ്രീ ഫോൾ ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിന്റെ പ്രവേഗം അല്ലെങ്കിൽ പ്രവേഗം പൂജ്യം ആയിരിക്കും മനസ്സിലാവും ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴുവാണെങ്കിൽ എന്താണ് ആ അതിന്റെ ആദ്യപ്രവേഗം മിനിഷ്യൽ വെലോസിറ്റി സീറോ ആയിരിക്കും മനസ്സിലാവുന്നില്ല ഇനി ഫൈനൽ വെലോസിറ്റി സീറോ വെൻ എ ബോഡി കംസ് ടു റെസ്റ്റ് അതായത് ആ വസ്തു റെസ്റ്റ് ഈ ബീൽ എത്തി ബീൽ എത്തിയപ്പോ റെസ്റ്റ് ആയെന്ന് വിചാരിച്ചു അപ്പൊ റെസ്റ്റ് ആയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബീൽ എത്തിയപ്പോൾ ഫൈനൽ പൊസിഷൻ എത്തി അപ്പൊ ആ വസ്തു ബീൽ എത്തിയപ്പോൾ അത് റെസ്റ്റ് ആയത് ചില അവസ്ഥയിലായെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്തായിട്ട് മാറും പൂജ്യമായിട്ട് മാറും മനസ്സിലായല്ലോ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു വസ്തു എന്താണ് മേളിൽ നിന്ന് താഴെ വന്ന് ഗ്രൗണ്ടിലേക്ക് വീഴുവാണ് ഏഹ് മേളിൽ നിന്ന് ഏഴ് ഗ്രൗണ്ടിലേക്ക് വീഴുവാകുമ്പോഴും അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എങ്ങനെയായിട്ട് മാറും സീറോ ആയിട്ട് മാറും ക്ലിയർ ആയല്ലോ ആ വെൻ എ ബോഡി ഇസ് ത്രോൺ അപ്പ് ദ ഫൈനൽ വെലോസിറ്റ് വിൽ ബി സീറോ വെൻ എ റീച്ചസ് മോസ്റ്റ് പൊസിഷൻ അതെ ഒരു അതുപോലെ മുകളിലോട്ട് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിന്റെ സഞ്ചാരബാധത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോഴും അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും അതായത് ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറണി ഇങ്ങനെ മുകളിലോട്ട് എറിയുക അപ്പൊ ഏറ്റവും ടോപ്പ് പൊസിഷൻ എത്തി ഏറ്റവും ടോപ്പ് പൊസിഷൻ എത്തിയപ്പോൾ ഇപ്പൊ അതിന് എറിയുമ്പോ ഒരു വെലോസിറ്റി ഉണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് പർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് എറിയുന്നത് അത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഏറ്റവും മൂളത്തെ സ്ഥാനത്ത് എത്തുമ്പോൾ എന്തുമായിട്ട് മാറും ആ അവിടുത്തെ അപ്പൊ അവിടുത്തെ വെലോസിറ്റി എന്താണ് ഫൈനൽ വെലോസിറ്റി ആ കേസിലും ഫൈനൽ വെലോസിറ്റി സീറോ ആവും മനസ്സിലായില്ല അപ്പോൾ ഓർത്തോണം ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ഒക്കെ സീറോ ആവുന്ന കണ്ടീഷൻസ് അപ്പം ഒരു വസ്തു റെസ്റ്റിൽ നിന്ന് നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തിരിക്കുകയാണോ അതുപോലെ ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴുവാണെങ്കിൽ ഒന്നാണ് ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആയിരിക്കും ആദ്യപ്രവേഗം സീറോ ആയിരിക്കും പിന്നെ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാവുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും അതുപോലെ മുകളിലോട്ട് എറിയപ്പെടുമ്പോൾ അതിൻ്റെ അന്ത്യപ്രവേഗം എങ്ങനെയായിരിക്കും പൂജ്യമായിരിക്കും മനസ്സിലായല്ലോ താഴെ വന്ന് ഗ്രൗണ്ടിൽ വന്ന് വീഴ്വാകുമ്പോൾ ആ കേസിൽ വന്നാണ് ഫൈനൽ വെലോസിറ്റി അവിടെ സീറോ ആയിരിക്കും മനസ്സിലപ്പോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക പ്രോബ്ലം ചെയ്യുമ്പോൾ ചോദിക്കുന്നതാണ് കേട്ടോ ഇനി ഒരു വസ്തു നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിനെ നമ്മൾ എറിയുക മൂലോട്ട് മുകളിലോട്ട് എറിയുക മുകളിലോട്ട് എറി എറിഞ്ഞു കഴിഞ്ഞ് എന്ത് സംഭവിക്കും അത് മുകളിലോട്ട് ഒരു പാട്ടുകൾ ഞാൻ പറഞ്ഞു അല്ലെ ഒരു പട്ടികളെ വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യും അല്ല മൂവ് ചെയ്ത ടോപ്പ് എത്തി കഴിയുമ്പോൾ എന്തായിട്ട് മാറും അതിന്റെ വെലോസിറ്റി സീറോ സീറാവും പിന്നെ എന്ത് സംഭവിക്കാൻ നേരെ താഴോട്ട് പോകും അല്ലെ വെലോസിറ്റി താഴോട്ട് താഴോട്ട് പോകുമ്പോൾ അതിന് വെലോസിറ്റി ഉണ്ട് ഇല്ലേ അപ്പം ഈ ഒരു വസ്തു മുകളിൽ നിന്ന് താഴെ ഇപ്പൊ തേങ്ങ താഴേക്ക് വീഴുവോ തേങ്ങ താഴേക്ക് വീഴാൻ കാരണം നേരെ മേളിലോട്ട് പോകുന്നതിന് വരുന്ന താഴേക്ക് വരാൻ കാരണം എന്താണ് അവിടെ എന്താണ് ഭൂമിയുണ്ട് ഭൂമിക്കൊരു ആകർഷണബലം ഉണ്ട് അല്ലെ ഭൂമിക്ക് ഒരു ആകർഷണബലമുണ്ട് ആ ആകർഷണബലം മൂലമാണ് നമ്മളൊക്കെ ഭൂമിയിൽ നിൽക്കാൻ കാരണം അല്ലെങ്കിൽ ഒരു വസ്തു മുകളിലോട്ട് എറിഞ്ഞാൽ തിരിച്ച് താഴോട്ട് വരാനും ഒക്കെ കാരണം മനസ്സിലാവുന്നത് അപ്പൊ സ്വതന്ത്രമായിട്ട് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിന് എന്താണ് ആക്സിലേഷൻ ഉണ്ട് ഈ ഈ ഒരു വസ്തു നേരെ താഴേക്ക് വരും അപ്പൊ അത് താഴേക്ക് വരാൻ കാരണം എന്താണ് ഒരു ആക്സിലേഷൻ ഉണ്ട് അതായത് ഭൂമിയുടെ ആകർഷണബലം ഭൂമിയുടെ ത്വരണം മൂലമാണ് അതിനെ നമ്മൾ വരുന്ന ഗുരുത്വാകർഷണബലം എന്ന് പറയുന്നത് അത് മൂലമാണ് വസ്തു താഴേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ താഴേക്ക് ഉണ്ടാകുന്ന ആ തൊർണത്തിനെ നമ്മൾ അല്ലെങ്കിൽ ആക്സിലേഷനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും കേട്ടോ ആക്സിലറേഷൻ താഴേക്കൊരു ആക്സിലേഷൻ ഉണ്ടാകും എന്ത് മൂലമുള്ള ആക്സിലേഷനാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലമുള്ള ആക്സിലേഷനാണ് അപ്പൊ ആ ആക്സിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ ജി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ പറഞ്ഞത് ഫ്രീലി ഫോളിംഗ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്സിലേറ്റഡ് മോഷൻ ദ ദ ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് ദ ദർത്ത് ആക്സിലേഷൻ ഒബ്ജെക്ട് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇറ്റ് ഈസ് ഗ്രാവിറ്റിന്റ് ബൈ എ ലെറ്റർജി സ്വതന്ത്രമായിട്ട് താഴേക്ക് പതിക്കുന്ന വസ്തുവിന് എന്തുണ്ട് ത്വരണമുണ്ട് ഇല്ല ത്വരണമുണ്ട് ഭൂമിയുടെ ഗുരുത്വാർഷണബലം മൂലമാണ് താഴേക്ക് പതിക്കുന്ന വസ്തുക്കൾക്ക് തൊരണം ഉണ്ടാകുന്നത് അതിനെ നമ്മൾ എന്ത് പറയാം ഗുരുത്വാകർഷണ തൊരണം എന്ന് പറയുന്നത് സ്മോൾ എറ്റർജി വെച്ചിട്ടാണ് ഓർത്തിരിക്കും പ്രൊഡ്യൂസ്റ്റ് ഫോളിംഗ് ഡൗൺ ഫ്രീലി ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് എർത്ത് ദാറ്റ് ദാറ്റ് ഈസ് ഈസ് ആസ് ആസ് ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും ഭൂമിയുടെ ആഷണബല കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന തൊർണമാണ് ആ സ്ഥലത്തെ ഗുരുത്വാകർഷണ തർണം അതിനെ ജി ജീവിച്ചു റെപ്രസെന്റ് ചെയ്യുന്നു ക്ലിയർ ആയല്ലോ അപ്പൊ ഒരു വസ്തു താഴേക്ക് പതിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് ആക്സിലേഷൻ ഉണ്ടാകും എന്ത് തരത്തിലുള്ള ഗുരുത്വാകർഷണ ഐസുലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജി വെച്ചിട്ടാണ് അതൊക്കെ ഓടത്തോളൂ കേട്ടോ ഇനി നമ്മുടെ ആക്സുലേഷനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ ദ മോഷൻ ഓഫ് എ ഓഫ് എ കോക്കനട്ട് ഫോളോങ് ഫ്രം എ കോക്കനട്ട് ട്രീ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചാനൽ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടെ അപ്പോൾ എ മൂവിങ് ബോൾ കംസ് ടു റെസ്റ്റ് ഉരുട്ടി വിട്ട് പന്ത് നിശ്ചലമാവുന്നു ദ മോഷൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ ഇറക്കത്തിൽ ഉരുട്ടി ഉരുട്ടിവിടുന്ന പന്തിന്റെ ചാനൽ ഇതൊക്കെ ചലിക്കാൻ കാരണം എന്താണ് ആക്സുലേഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം ഓർത്തിരിക്കുക ആക്സലേഷൻ എന്താണ് യൂണിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ യു എസ്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടീന്നാണ് അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ അല്ലെങ്കിൽ തൊരണം പ്രവേകമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഞാൻ ആയാലോന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ പ്രോബ്ലം നോക്കാം ഫുഡ് പാക്കറ്റ് എന്നാ നോക്കുകോപ്റ്റർ റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ ഫൈവ് സെക്കൻഡ് ഇത് വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ഇൻ ഫൈവ് സെക്കൻഡ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ദക്സലേഷൻ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ കിട്ട ഭക്ഷണപ്പൊതി അഞ്ച് സെക്കൻഡ് കൊണ്ട് തറയിൽ എത്തിച്ചു തന്നു നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ഭക്ഷണ പൊതി താഴെ കിട്ടും അഞ്ച് സെക്കൻഡുകൊണ്ട് തറയിൽ എത്തിച്ചു തന്നു തറയിൽ തൊടുന്നതിന് തൊട്ട് മുൻപ് അതിന്റെ പ്രവേഗം അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ത്വരണം എത്രയായിരിക്കും തറയിലേക്ക് ഒരു വസ്തുങ്ങനെ ഹെലികോപ്റ്ററിനും താഴെട്ടിട്ട് ഇതാണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് അപ്പൊ ഗ്രൗണ്ട് ഇതാണ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് ഗ്രൗണ്ടിൽ എത്തുന്ന ഈ ഒരു പൊസിഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ഗ്രൗണ്ടിലെത്തി കഴിയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രവേഗം എത്രയായിട്ട് മാറും സീറോ ആയിട്ടും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത പ്രവേഗം എന്താണ് കംസ് ടു റെസ്റ്റ് ആയല്ലേ നിശ്ചലാവസ്ഥയിലായല്ലോ അപ്പൊ എന്താണ് അതിന്റെ പ്രവേഗം സീറോ ആയിട്ട് മാറും അപ്പം ഗ്രൗണ്ടിൽ തൊട്ട് ൊന്നതിന് തൊട്ട് മുന്നേ അതിന്റെ പ്രവേഗം എത്രയാണ് അമ്പത് മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡാന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അതിന്റെ ത്വരണം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആക്സിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ല അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് വരുവോ അപ്പൊ എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് മാറും നിർബന്ധം താഴേട്ട് വീഴുക ഇനീഷ്യ വെലോസിറ്റി സീറോ ആയിട്ട് മാറി െ ദെൻ ഫൈനൽ വെലോസിറ്റി തറയിൽ തൊട്ടില്ല തറയിൽ തൊട്ട് മുന്നത്തെ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി അപ്പൊ അതത്രയാണ് അമ്പത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് എത്ര സമയം എടുക്കുന്നുണ്ട് അഞ്ച് സെക്കൻഡ് സമയമാണ് എടുക്കുന്നത് അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാനും കേട്ടോ എന്നിട്ട് ഇക്വേഷൻ നോക്കും അപ്പൊ അപ്പൊ ഇങ്ങനെ എടുത്ത് എടുമ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും യു ഉണ്ട് വി ഉണ്ട് ടി ഉണ്ട് അപ്പൊ ഇത് റിലേറ്റ് ചെയ്ത് ഇക്വേഷൻ നമ്മൾ ഏതാണ് പഠിച്ചത് ആ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ചെയ്യാലോ ആ ദാറ്റ് ഈസ് ഈക്വൽ ടു വി എത്രയാണ് ഫൈനൽ വെലോസിറ്റി അമ്പതാണ് യു ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് ദെൻ സമയം അഞ്ച് സെക്കൻഡാണ് അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു അമ്പത് ഡിവൈഡ് ബൈ അഞ്ച് വന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു പത്ത് അല്ലെ പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒക്കെ യൂണിറ്റ് എഴുതി പോവാം കേട്ടോ ഇത് മീറ്റർ പെർ സെക്കൻഡാണ് ഇത് സെക്കൻഡ് ആണ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പൊ ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലേഷൻ അല്ലെങ്കിൽ ത്വരണം ഈസ് ഈക്വൽ ടു പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ക്ലിയർ ആയല്ലോ അപ്പം ആ ഇനീഷ്യൽ വെലോസിറ്റിയുടെയും ഫൈനൽ വെലോസിറ്റിയുടെയും ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി നല്ലോണം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എന്താണ് സീറോ ആവുന്ന സിറ്റുവേഷൻസ് അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തത് ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കും അതൊക്കെ മനസ്സിലാക്കി ചെയ്യാ പഠിക്കുക ദെൻ അപ്പൊ നമ്മൾ ആക്സലേഷൻ എന്താന്ന് പഠിച്ചു ഇനി നമുക്ക് നോക്കാം റിറ്റാഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറയും കേട്ടോ റിറ്റാഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം കേട്ടോ എന്താണ് റിട്ടാർഡേഷൻ മന്ദീകരണം നമ്മൾ മുമ്പേ കണ്ട ആ ടേബിൾ ഉണ്ടല്ലോ അതേ ടേബിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ കണ്ടായിരുന്നു ആക്സുലേഷൻറെ വാല്യൂ അല്ലെങ്കിൽ എന്താണ് പ്രവേഗം പ്രവേഗം നോക്കുക പ്രവേഗം ചേഞ്ച് ഇൻ വെലോസിറ്റി പ്രവേഗമാറ്റം അല്ലേ പ്രവേഗമാറ്റം ഇവിടെ എങ്ങനെ വന്നു ആദ്യമേ ഒരേപോലെ വന്നു പിന്നെ സീറോ ആയി പിന്നെ എന്താണ് മൈനസ് നെഗറ്റീവ് വാല്യൂ വന്നു ഈ എങ്ങനെയാണ് പ്രവേഗം നെഗറ്റീവ് വാല്യൂ വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ആക്സുലേഷൻ അല്ലെങ്കിൽ തുറന്നത്തിന്റെ വാല്യൂ ഈ രണ്ട് കേസിൽ വന്നപ്പോൾ നെഗറ്റീവ് വന്നു അതുപോലെ തന്നെ സീറോയും വന്നിട്ടുണ്ട് അല്ലെ സീറോ വാല്യൂയും വന്നിട്ടുണ്ട് നെഗറ്റീവും വന്നിട്ടുണ്ട് മനസ്സിലായല്ലേ അപ്പം പ്രവേഗം ഇങ്ങനെയാണ് കൂടുവാണ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കും പ്രവേഗം കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത് ആ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ വണ്ടി ഇത് മൂവ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രവേഗത്തിൽ വന്നു പിന്നെ പ്രവേഗം സീറോ ആയി പ്രവേഗം സീറോ എന്ന് പറയുമ്പോൾ എന്താണ് ആ അവിടെ കുറയല്ലേ കുറഞ്ഞു പിന്നെ എന്ത് സംഭവിച്ചു നെഗറ്റീവ് വാല്യൂ ആയി നെഗറ്റീവ് വാല്യൂ ആയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പ്രവേഗം പിന്നെയും കുറയുവാണ് അല്ലേ അപ്പൊ അതാണ് നോക്കുക നമുക്ക് എന്ത് പറയാൻ സാധിക്കും പ്രവേഗം എങ്ങനെയാണ് അവിടെ കുറയുവാണ് ചെയ്തത് അല്ലെ പ്രവേഗം കുറയുമ്പോൾ അതനുസരിച്ചിട്ട് എന്താണ് സംഭവിച്ചത് ആക്സിലേഷന്റെ വാല്യൂ എങ്ങനെയായി നെഗറ്റീവായി മനസ്സിലായല്ലോ ആക്സിലേഷന്റെ വാല്യൂ എങ്ങനെയായി നെഗറ്റീവായി അല്ലേ അപ്പൊ ആ നെഗറ്റീവ് ആകുന്ന ആ ഒരു ആക്സിലറേഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയും നെഗറ്റീവ് ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയും പട്ടികയെ നിരീക്ഷിച്ച ക്വസ്റ്റൻസ് അവിടെ ചോദിച്ചിട്ടുണ്ടോട്ടോ പട്ടിക പരിശോധിച്ച് കാർ ഘട്ടം ഡിയിൽ നിന്ന് ഈയിലേക്ക് മാറുമ്പോൾ പ്രവേഗം കൂടുന്നോ കുറയുന്നു ഡിയിൽ നിന്ന് ഈയിലേക്ക് ഡിയിൽ നിന്ന് ഈ ലേക്ക് മാറിയപ്പോ പ്രവേകത്തിന് എന്ത് സംഭവിച്ചു പ്രവേഗം കുറഞ്ഞു ഇല്ലേ പ്രവേഗം ഇവിടെ സിക്സ് എങ്ങനെയായി ഇവിടെ നോക്കുക ഫൈനൽ വെലോസിറ്റി സിക്സ് ആയി പിന്നെ സീറോ ആയി ചേഞ്ഞ വെലോസിറ്റി മൈനസ് ഫോറും മൈനസ് സിക്സുമായി അപ്പൊ എന്താണ് എന്ത് സംഭവിച്ചു പ്രവേഗം കൂടുവാണോ കുറയുവാണോ പ്രവേഗം അവിടെ കുറയുവാണോ ചെയ്യുന്നത് അപ്പൊ പ്രവേകമാറ്റത്തിന്റെ നിരക്കും എങ്ങനെയായിട്ട് വന്നു പ്രവേകമാറ്റത്തിൽ നിരക്കും എങ്ങനെ കുറഞ്ഞു അപ്പം പ്രവേകം കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത് കുറയുവാണോ ഡിക്രീസ് ചെയ്യുന്ന പറയാം അല്ലെങ്കിൽ കുറയുന്നു എന്ന് പറയാം കുറയുന്നു എന്ന് പറയാം കേട്ടോ പ്രവേകമാറ്റത്തിന്റെ നിരക്ക് ആ പ്രവേകമാറ്റത്തിന്റെ നിരക്ക് എന്ത് സംഭവിച്ചു ആ കുറയുന്നു ഇല്ല പ്രവേകമാറ്റത്തിന്റെ നിരക്കും കുറയുവാണ് ചെയ്യുന്നത് നെഗറ്റീവ് വാല്യൂ ഡിക്രീസസ് എന്ന് പറയും അതും കുറയുന്നു എന്ന് പറയാം ഇല്ലേ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരുന്നു എന്ന് പറയാം ഇനി ഡസ് ദ വെലോസിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ് വെൻ ദ ദ മൂവ്സ് ഫ്രം ഇ ടു നോക്കുക ഈയിൽ നിന്നും എഫിലേക്ക് കാറ് ഇയിൽ നിന്നും എഫിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു പ്രവേഗം കൂടുവാണോ കുറയുവാണോ അതെ ഇയിൽ നിന്ന് എഫിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ കുറഞ്ഞു ഇല്ല സിക്സ് ആയിരുന്നു പിന്നെ എന്തായിട്ട് മാറി സീറോ ആയിട്ട് മാറി ഇല്ലേ എഫിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു പ്രവേഗം അവിടെ എങ്ങനെയാണ് കുറയുവാണ് ചെയ്യുന്നത് ഡിക്രീസസ് എന്ന് പറയാം എന്ന് പറയാം അതായത് കുറയുന്നു എന്ന് പറയാം ഇല്ലേ പ്രവേഗം അവിടെ കുറയുവാണ് ചെയ്യുന്നത് വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എലോസിറ്റി പ്രവേകമാറ്റത്തിന്റെ നിരക്ക് എങ്ങനെയാണ് പ്രവേക മാറ്റത്തിന്റെ നിരക്ക് കുറയുവാണ് ചെയ്യുന്നില്ല കുറയുവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരുന്നു എന്ന് പറയാം ഇല്ല പ്രവേകമാറ്റത്തിന്റെ നിരക്കും നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് കുറയുന്നതല്ലേ പ്രവേകമാറ്റത്തിന്റെ നിരക്കും ഇവിടെ എങ്ങനെയാണ് ഡിക്രീസസ് ഇല്ല അവിടെ കുറയുവാണ് ആണ് ചെയ്യുന്നത് മനസ്സിലാവുന്ന അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ആക്സിലേഷന്റെ വാല്യൂ എങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ട് വന്നത് അല്ലെ അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആക്സിലേഷൻ ഇവിടെ എങ്ങനെ ആക്സിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് നെഗറ്റീവ് ആക്സലേഷൻ ഇപ്പൊ പ്രവേകമാറ്റത്തിന്റെ നിരക്ക് അവിടെ കുറയുവാണ് അതായത് നെഗറ്റീവ് വാല്യൂ വന്നു അല്ലെ പ്രവേകമാറ്റത്തിന്റെ നിരക്ക് നെഗറ്റീവ് വാല്യൂ വന്നു അപ്പൊ ഈ രണ്ട് കേസിലും ആക്സിലേഷൻ എന്തായിട്ട് മാറി നെഗറ്റീവ് വാല്യൂ വന്നു അപ്പം ആക്സിലേഷൻ നെഗറ്റീവ് വാല്യൂ ആവുന്നതിനാൽ നമ്മൾ എന്ത് പറയും റിറ്റാർഡേഷൻ എന്ന് പറയും അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറയും കേട്ടോ അപ്പം റിറ്റാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് നെഗറ്റീവ് ആക്സിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് റിറ്റാർഡേഷൻ എന്ന് പറയും അതിന്റെ യൂണിറ്റും ആക്സിലേഷൻ തന്നെയാണ് പക്ഷേ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നെഗറ്റീവ് വാല്യൂ വരുന്നതെന്നേ നെഗറ്റീവ് വാല്യൂ വരുന്നു ആക്സിലേഷൻ ഇത് ആക്സിലേഷൻ തന്നെയാണ് അതായത് വെലോസിറ്റി കുറയുമ്പോൾ വെലോസിറ്റി കുറയുമ്പോൾ എന്താണ് അവിടെ റിറ്റാർഡേഷൻ ആണ് സംഭവിക്കുന്നത് അത് മനസ്സിലാക്കി വെലോസിറ്റി കുറയുവാണെന്നുണ്ടെങ്കിൽ അല്ലെ വെലോസിറ്റി ഡിക്രീസസ് ഞാൻ ഈ ഡൗൺ ബോർഡ് ആരോപുന്ന ഡിക്രീസിനെയാണ് കേട്ടോ വെലോസിറ്റി കുറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ റിറ്റാർഡേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ അവിടുത്തെ ആക്സിലേഷൻ ഉണ്ടാകുന്നുണ്ട് ആ ആക്സിലേഷനെ നമ്മൾ എന്ത് പറയും റിറ്റാർഡേഷൻ എന്ന് പറയും ക്ലിയർ ആയല്ലോ ആയാലോ നമുക്ക് ഡെഫിനേഷൻ ആയിട്ട് എങ്ങനെ പറയാൻ റിറ്റാർഡേഷൻ എന്ന് പറഞ്ഞാല് നെഗറ്റീവ് ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് റിറ്റാർഡേഷൻ നെഗറ്റീവ് തോർണത്തെയാണ് നമ്മൾ മന്ദീകരണം എന്ന് പറയുന്നത് കേട്ടോ ബോഡി ഓഫ് ആൻ ഒബ്ജ് ഡിക്രീസസ് വിത്ത് ടൈം ഇറ്റ്സ് ആക്സിലേഷൻ ഈസ് നെഗറ്റീവ് അതായത് പ്രവേഗം കുറഞ്ഞു വരുന്ന വസ്തുക്കൾക്കാണ് നെഗറ്റീവ് തോർണം അഥവാ മന്ദീകരണം ഉണ്ടാവുന്നത് അപ്പൊ എക്സാമ്പിൾ നോക്കാം കേട്ടോ എ ബോൾ റോളിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് അതായത് നിരപ്പായ തറയിലൂടെ ഉരുണ്ട് നീങ്ങുന്ന പന്തല്ലേ പന്ത് ആലമ ഭയങ്കര സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത് ഇല്ല അതിനുശേഷം എന്ത് ചെയ്യുമ്പോൾ അത് നിക്കും അതിന് കാരണം എന്താണ് വെലോസിറ്റി കുറയുന്നുണ്ട് അല്ലേ പിന്നെ മോഷൻ ഓഫ് എ വെഹിക്കിൾ വെൻ ദ ബ്രേക്ക് ഈസ് അപ്ലൈഡ് നമ്മൾ ബ്രേക്ക് കൊടുത്തു കഴിയുമ്പോൾ വെഹിക്കിളിന്റെ സ്പീഡ് അങ്ങനെയാണ് കുറയുവാണെന്നു അതായത് പ്രവേഗം അവിടെ കുറയുമാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് നെഗറ്റീവ് ആക്സലേഷൻ ആണ് ഉണ്ടാവുന്നത് ദെൻ എ സ്റ്റോൺ പ്രൊജക്ടഡ് അപ്പ് ഒരു കല്ല് നമ്മൾ മുകളിലോട്ട് മുകളിലോട്ടെറിയുക ഏഹ് എറിയുന്ന കല്ല് എന്ത് സംഭവിക്കും നമ്മൾ ആദ്യം ഒരു പട്ടിക വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിലുള്ള എറിയുന്നത് അത് മുകളിലോട്ട് പോകുന്നതോടെ എന്താണ് പ്രവേക അവിടെ കുറയുവാണ് ചെയ്യുന്നത് കേട്ടോ അതോടത്തോളം വെലോസിറ്റി കുറയുവാണെന്ന് ഒരു വസ്തു നമ്മൾ മുകളിലോട്ട് എറിയുമ്പോൾ മുകളിലോട്ട് മുന്നിലോട്ട് പോകുന്നൊരു അതിന്റെ വെലോസിറ്റി അവിടെ കുറയുവാണ് ചെയ്യുന്നത് അങ്ങനെ വെലോസിറ്റി കുറഞ്ഞു പറഞ്ഞ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി എന്തായിട്ട് മാറും സീറോ ആവുന്നു പറഞ്ഞു മനസ്സിലാകുന്നല്ലോ പറഞ്ഞു അപ്പം മുകളിലോട്ട് ഒരു വസ്തുവിനെ നമ്മൾ എറിയുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി അവിടെ കുറയുവാണ് കുറയുവാണെങ്കിൽ ഡിക്രീസ് ചെയ്യട്ട് അത് പിന്നെ എന്തായിട്ട് മാറും ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വരുമ്പോൾ സീറോ ആയിട്ട് മാറും അതാണ് മനസ്സിലാകാണ് മുകളിലോട്ട് എറിയുന്ന പന്നിന്റെ കേസിലൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇതൊക്കെ എന്തിനു എക്സാമ്പിൾ ആണ് റിറ്റാഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണത്തിന്റെ എക്സാമ്പിൾ ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഓർത്തിരിക്കുക ആക്സിലറേഷൻ അല്ലെ ആക്സിലേഷൻ എന്ന് വെച്ചാൽ എന്താണ് പ്രവേകമാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടു മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇക്വേഷനും കണ്ടു ദെൻ നെഗറ്റീവ് ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷനെ നമ്മൾ എന്ത് പറയും റിറ്റാർഡേഷൻ എന്ന് പറയും കണ്ടോ റിറ്റാർഡേഷൻ എന്ന് പറയും അതിന്റെ യൂണിറ്റ് എന്ന് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പൊ റിറ്റാർഡേഷന്റെ കാര്യം നമ്മളിപ്പോൾ പറയുവാണേ മൈനസ് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ ആണ് മനസ് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷൻ ആണ് ഇപ്പൊ മൈനസ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചോണ്ട് എന്താണ് റിറ്റാർഡേഷനാണ് മന്ദീകരണമാണ് സംഭവിക്കുന്നത് അതായത് വെലോസിറ്റി അവിടെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കുക അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്പീഡും അതുപോലെ തന്നെ ആക്സലേഷനും ഒക്കെ എന്താണെന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കാണല്ലോ അപ്പൊ നിങ്ങൾ റോഡ് സൈഡിലൊക്കെ ഇതുപോലത്തെ ഉള്ള ബോർഡുകളൊക്കെ കണ്ടുണ്ടായി സ്പീഡ് ത്രീസ് ബട്ട് കിൽസ് ഡോൺ മിക്സ് ഡ്രിങ്ക് വിത്ത് വാട്ടർ ബെറ്റർ ലേ ദാൻ നെവർ വാ വിയർ ഹെൽമെറ്റ് വൈൽഡ് ഡ്രൈവിംഗ് മോട്ടോർ സൈക്കിൾസ് ഇങ്ങനെയൊക്കെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം സ്പീഡ് ഒരു കാരണമാവുന്ന റോഡപകരണങ്ങളില് റോഡ് അപകടങ്ങളുടെ ഒരു കാരണം എന്താണ് സ്പീഡ് അല്ലെ ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം മദ്യപിച്ചൊക്കെ വാഹനം ഓടിച്ചുകഴിഞ്ഞാലൊക്കെ എന്താണ് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോലെ സ്പീഡ് ഇല്ല സ്പീഡ് അമിത വേഗം ഇല്ല അമിത വേഗം ഇല്ല അമിത വേഗം കൊണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ കാൽ നടക്കാരും വേറെത്ര ശ്രദ്ധിക്കുക റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപ്പൊ രണ്ട് സൈഡിൽ നോക്കാതെ ഒക്കെ ക്രോസ് ചെയ്താലൊക്കെ അപകടങ്ങൾ ഉണ്ടാവില്ല അപ്പല്ലേ ക്രോസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ലൈനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നടന്ന് കാൽനടക്കാരും നടന്നു പോകുന്ന കാൽനടക്കാരും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയൊക്കെ വന്നാലേ അപകടങ്ങളൊക്കെ സാധിക്കത്തുള്ളൂ അപ്പൊ ഈ കാൽ നടക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം വോക്ക് അലോങ് ദ ഫുട്പാത്ത് ഓൺലി കാൽ നടക്കാണ് വഴി കൂടെ റോഡിന് നടുക്കൂടെ നടന്ന അപകടം ഉണ്ടാവൂല്ലോ അല്ലേ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നടപ്പാതിലൂടെ മാത്രം സഞ്ചരിക്കുക അല്ലെ വോക്ക് അലോങ് ദ ഫുട്പാത്ത് വോക്ക് ഓൺലി അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് അത് കുഴപ്പമുള്ളൂ കേട്ടോ റോഡിന്റെ വലതു ദിവസം കൂടി നടക്കാൻ കാലനടക്കായിരുന്നു നടക്കാവുള്ളൂ ക്രോസ് റോഡ്സ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ് റോഡ് ക്രോസ് ചെയ്യുന്ന എങ്ങനെയാണ് സീബ്രാവരയിലൂടെ മാത്രമേ മുറിച്ചു കിടക്കാവുള്ളൂട്ടോ വയൽ വാക്കിംഗ് അലോങ് ദ റോഡ് ലേറ്റ് ഇൻ ദ ഈവനിങ് ഓർ നൈറ്റ് അവാർഡ് വേറെയും ബ്ലാക്ക് ഓർ ഡാർ കളർഡ് ക്രോസ് അതുകൊണ്ട് സന്ധ്യാസമയത്തും രാത്രിയിലും ഇരുണ്ടതും കറുത്ത നിരത്തിലുള്ള വസ്തുങ്ങൾ ധരിച്ച് റോഡിലൂടെ നടക്കാതിരിക്കുക അതിന് കാരണം എന്താണ് രാത്രിയിലൊക്കെ നമ്മൾ കറുത്ത വസ്തുങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല അല്ലെ അപ്പം ഇളം നിർത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വേണമെന്നാണ് വണ്ടിയുടെ വെട്ടടിക്കുമ്പം അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് പ്രതിഫലിച്ച് വരുന്നതുകൊണ്ട് അവർക്ക് കാണാൻ സാധിക്കും അപ്പൊ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നടന്നാൽ പെട്ടെന്ന് അവരുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടില്ല അപ്പോൾ അതൊക്കെ എന്താണ് അപകടങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ശ്രദ്ധിക്കണം കാൽനടക്കാര് കാൽനട നടക്കുന്നവർ വഴിയിൽ കൂടെ പോകുന്ന പെഡസ്റ്റീൻസ് അല്ലെങ്കിൽ കാൽനടക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുവഴിയും നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാം അപ്പം അമിതവേഗം ഒരു കാരണമാണ് റോഡുകളുടെ അവസ്ഥ മറ്റൊരു കാരണമാണ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് മറ്റു പല കാര്യങ്ങളും മദ്യവിച്ച് വാഹനം ഓടിക്കുന്നത് അപ്പം അതൊക്കെ പല റീസൺസ് ആണ് അതിൻ്റെ കൂടുതൽ കാൽനടക്കാരൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്ക വഴി നടക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ അതെ ഇങ്ങനത്തെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരിക്കും ഓരോ ഏരിയയിലും ഓരോ വാഹനത്തിനും പർട്ടിക്കുലർ സ്പീഡ് വെച്ചിട്ടുണ്ട് ഇപ്പൊ മോട്ടോ ഒക്കെ കണ്ടില്ലേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നിങ്ങൾ സ്കൂളുകളുടെ ഒക്കെ വാദിക്കാത്തപ്പോൾ ഇങ്ങനെ ബോർഡൊക്കെ കാണു വയ്ക്കും തേർട്ടി തേർട്ടി കിലോമീറ്റർ പെർ അവർ അത് അത്രയും സ്പീഡേ ഉപയോഗിക്കാവുള്ളൂ മോട്ടോർ കാറിനൊക്കെ സ്കൂളുകളിലൊക്കെ മോട്ടോർ സൈക്കിൾ തേർട്ടി ഓട്ടോറിക്ഷ തേർട്ടി ഇതൊക്കെ ബസ്സൊക്കെ തേർട്ടിയാണ് റോഡിലൊക്കെ ഓരോന്നിനും ഓരോ ഏരിയയിലും ഉണ്ടോ സ്പീഡ് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റീസിലും ഹൈവേസിലും സ്റ്റേറ്റ് ഹൈവേസിലും ഒക്കെ ഉണ്ട് ഫോറൻ റോഡ്സിലൊക്കെ ഓരോരോ സ്പീഡ് പെർമിറ്റഡ് ആയിട്ടുള്ള സ്പീഡുണ്ട് ആ സ്പീഡുകളിലൊക്കെ കൂടുതൽ ഓടിക്കാൻ പാടില്ല കാരണം ഓരോ റോഡ് സാഹചര്യങ്ങളും സിറ്റുവേഷൻസൊക്കെ അതനുസരിച്ചിട്ടാണ് അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുക അപ്പം അതിനെക്കുറിച്ചൊക്കെ നിങ്ങളും ബോധവാന്മാരായിരിക്കുക അപ്പൊ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാൽനടക്കാര് കാൽനട നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക അതുവഴിയൊക്കെ നമുക്ക് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും മനസ്സിലായാലോ അപ്പൊ ഇതാണ് മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ആക്സിലറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇല്ലേ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്താണ് ത്വരണം അതിന്റെ ഇക്വേഷൻ കണ്ടു യൂണിറ്റ് കണ്ടു ഇല്ല അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയുടെ കാര്യങ്ങളൊക്കെ കണ്ടു സീറോ ആവുന്നത് എപ്പോഴൊക്കെയാണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ മന്ദീകരണം എന്താണെന്നും കണ്ടു മനസ്സിലാവും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം പഠിക്കുക നല്ലോണം പഠിക്കുക മനസ്സിലാക്കി തന്നെ പഠിക്കുക പഠിക്കുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എഴുതി തന്നെ പഠിക്കാം കേട്ടോ ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പം ഈ ഒരു ഭാവം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക നല്ലോണം എല്ലാവരും പഠിക്കുക സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും నంది నమస్కారం థ్యాంక్